നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2024 ഒക്ടോബർ മാസം 20-ാം തീയതി ഞായറാഴ്ച ദിവസം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത്. വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, നിയമ ലംഘനങ്ങളിൽ പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ നടപടി. നിയമ ലംഘനങ്ങൾ ഇനി ജനങ്ങൾക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാം. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും ഗതാഗത നിയമ ലംഘനങ്ങളും തടയുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പൊതുജനങ്ങൾക്കായി തയ്യാറാക്കിയതാണ് സിറ്റിസൺ സെന്റിനൽ ആപ്പ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്ററിൻ്റെ എം പരിവാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഗതാഗത നിയമ ലംഘനങ്ങൾ ഏതൊരു വ്യക്തിക്കും മൊബൈൽ ഫോണിൽ പകർത്തി സിറ്റിസൺ സെന്റിനൽ ആപ്പിലൂടെ നേരിട്ട് വാഹന സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്യാം. നിയമം തെറ്റിച്ച വാഹനത്തിൻ്റെ നമ്പറും ഇതിലുണ്ടാവണം. മോട്ടോർ വാഹന വകുപ്പ് ഇത് പരിശോധിച്ച് ബന്ധപ്പെട്ട വ്യക്തിക്ക് പിഴ ചുമത്തുന്നതിന് ഈ ചലാൻ തയ്യാറാക്കി അയക്കും. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, അനധികൃത മസാജ് സെൻ്ററുകൾക്ക് പൂട്ടിടാൻ പോലീസ്. ജില്ലയിലെ സ്പാ കേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തി. ഭൂരിഭാഗം സ്പാ കേന്ദ്രങ്ങൾക്കും ലൈസൻസ് ഉൾപ്പെടെ ആവശ്യമായ രേഖകളില്ലെന്നാണ് കണ്ടെത്തൽ. 37 സ്പാ കേന്ദ്രങ്ങൾ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് പോലീസ് നോട്ടീസ് നൽകി ടൂറിസത്തിൻ്റെ മറവിൽ ആയുർവേദ മസാജ് എന്ന പേരിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായി പോലീസിന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. ഇനി മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ്, സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് പ്രവചനം വന്നിരിക്കുന്നത്. കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടി. ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 25-ാം തീയതിക്ക് ശേഷം ഉണ്ടാവും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. വിവിധ ജില്ലകളിലെ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും കുടിശ്ശിക വരുത്തുന്നത് തിരിച്ചടിയാവും എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ മാസത്തെ പെൻഷൻ ഈ മാസം തന്നെ വിതരണം ചെയ്യുവാനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത്. 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലും സഹകരണ സംഘങ്ങൾ വഴി അവരുടെ കൈകളിലും ലഭ്യമാവുക. ഇതിനായി സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ്. മുൻ മാസങ്ങളിലെ കുടിശ്ശിക ഈ മാസത്തിൽ വിതരണം ഉണ്ടായിരിക്കുകയില്ല. 1600 രൂപ മാത്രമായിരിക്കും വിതരണമുണ്ടാവുക. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ കൂടുതൽ ആരോഗ്യ പാക്കേജുകൾ വരുന്നു. ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ പരിഗണനയിലാണ് ഈ വിഷയങ്ങളെല്ലാം. ജനറൽ മെഡിസിൻ, അതുപോലെ തന്നെ സർജറി, ഓങ്കോളജി, കാർഡിയോളജി എന്നിവ ഉൾപ്പെടെ 27 സ്പെഷ്യാലിറ്റികളിലായി 1949 പരിശോധനയും ചികിത്സയും ഉൾപ്പെടുന്ന സമഗ്ര കവറേജാണ് പുതിയ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത്. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഓരോ വ്യക്തിക്കും ആയുഷ്മാൻ കാർഡും 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയ്ക്കും ഈ ഒരു പദ്ധതിക്ക് കീഴിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ നിന്ന് ലഭ്യമാക്കുന്നതിനാണ് നീക്കം. സെപ്റ്റംബർ 1 വരെ രാജ്യത്ത് 12,696 സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ മൊത്തം 29,648 ആശുപത്രികളാണ് പദ്ധതിക്ക് കീഴിൽ വരുന്നത്. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.